ഹലോ ഗൈസ്, ഇതൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. പക്ഷെ ഇതൊരു വലിയൊരു അറിവാണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനാണ് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടാം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സബർമതി നദിയാണ് കേട്ടോ. അത് തെക്ക് വടക്കായിട്ടാണ് ഈ ഒരു സബർമതി നദി ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ കിഴക്ക് പടിഞ്ഞാറായിട്ട് ഇവിടെ ഒരു കനാലും കൂടി ഫോം ചെയ്തിട്ടുണ്ട്. ഇതാണ്ടില്ലേ, ഇതാണ് നർമ്മദ കനാൽ കേട്ടോ. നർമ്മദ നദി എല്ലാവർക്കും അറിയാലോ. സർദാർ സരോവർ അണക്കെട്ടിൽ നിന്നും നേരെ ഈ ഗുജറാത്ത് രാജസ്ഥാനിലെ കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കനാല് പണിതിരിക്കുന്നത്. 532 കിലോമീറ്ററാണ് ഗുജറാത്തിലൂടെ ഈ ഒരു കനാല് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കനാല് രാജസ്ഥാനിലേക്ക് എത്തുന്നുണ്ട്. 74 കിലോമീറ്ററോളം രാജസ്ഥാനിലും കർഷകർക്ക് വെള്ളം നൽകുന്നുണ്ട് കേട്ടോ. ഈ ഒരു കനാല് അപ്പുറത്തുള്ള ആ ഒരു നദിയുടെ അടിയിലൂടെ വന്നിട്ടാണ് ഇവിടെ പൊന്തുന്നത്. എന്തായാലും സംഭവം അതും അത്രയ്ക്കും ആ ഒരു വാട്ടർ ഫ്ലോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല ഒഴുക്കുണ്ട്, അതുപോലെ തന്നെ നല്ല താഴ്ചയുമുള്ള ഒരു കനാലും കൂടിയാണ് കേട്ടോ. ഇത് ഇന്ത്യയിൽ, ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കനാലാണ് കേട്ടോ ഈ നർമ്മദ കനാൽ. അതുപോലെ തന്നെ ജലം വഹിച്ചു കൊണ്ടുപോകാനുള്ള ശേഷിയുള്ള ഏറ്റവും വലിയ കനാലാണ് കേട്ടോ ഈ ഒരു നർമ്മദ കനാല്. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ സബർമതി നദി. താഴെ ഒരു ബെഡ് പോലെ കണ്ടോ, കോൺക്രീറ്റിൻ്റെ, അതിനടിയിലൂടെയാണ് ഈ ഒരു കനാല് പോകുന്നത്. അപ്പോൾ അത്രയും താഴെ കൂടെ വന്നിട്ട് ഇവിടെ ഇത്ര ഹൈറ്റിൽ പൊന്തി നിൽക്കുകയാണ് ഇത്രയധികം വെള്ളം. എന്തായാലും സംഭവം അതാണ് ഞാൻ പറഞ്ഞത്, എൻജിനീയേഴ്സിനുള്ളൊരു മുതൽക്കൂട്ടാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് നദികളൊക്കെ ലിഫ്റ്റ് ചെയ്യുന്നതും വേറെ ടണൽ വഴി കയറ്റി വിടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് തന്നെ കേട്ടോ. ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഡയഗ്രാം നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇതിൽ ഡ്രൈൻ എഴുതിയ ഭാഗത്താണ് നമ്മുടെ സബർമതി നദിയുള്ളത്. മറ്റേ കനാലിന് എഴുതിയ ഭാഗത്ത് കൂടെ നർമ്മദ കനാൽ പോകുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. മുകളിലൂടെ മറ്റൊരു നദി ക്രോസ് ചെയ്ത് പോകുന്നു. അതുപോലെ തന്നെ അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലൂടെ വേറൊരു കനാല് പോകുന്നു. ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഈ ഒരു കനാലിൻ്റെ ഫ്ലോയും അതിലത്തെ വെള്ളത്തെയും കൺട്രോൾ ചെയ്ത് അത് എത്തേണ്ട സ്ഥലത്തേക്ക്. ഞാൻ പറഞ്ഞില്ലേ 530 കിലോമീറ്ററാണ് ഗുജറാത്തിൽ കൂടെ ഈ ഒരു നദി സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ രാജസ്ഥാൻ്റെ അതിർത്തി ഭാഗങ്ങളിലേക്ക് വരെ ഈ ഒരു കനാൽ എത്തുന്നുണ്ട്. അപ്പോൾ അത്രയും ദൂരം കൊണ്ടുപോകണം. അതുകൊണ്ട് ഈ ഒരു നദിയെ സംരക്ഷിച്ച് അല്ലെങ്കിൽ ഇത്രയും സെറ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോയാലേ അവിടം വരെ എത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എത്ര നദികൾ കുറുകെ ഉണ്ടായാലും അതിനൊക്കെ മറികടന്ന് അല്ലെങ്കിൽ അതിലൊന്നും മിക്സാവാതെ ടച്ച് ചെയ്യാതെ ഈ ഒരു വെള്ളത്തെ അല്ലെങ്കിൽ ഈ ഒരു വാട്ടർ ഫ്ലോ അങ്ങോട്ട് എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് അനുഭവം, നിങ്ങളുടെ അനുഭവം ഒന്നും ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻജിനീയേഴ്സിനൊക്കെ ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.